ശാക്തീകരണം നമ്മുടെ ലോക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ട ദിവസമാണ് ലോക വനിതാ ദിനം. വിമൻസ് അച്ചീവർ അവാർഡിന് എന്തുകൊണ്ടും അർഹയായ മറ്റൊരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം. ഒരു സ്ത്രീ ആയിരിക്കുന്നതിൽ ഒരുപാട് അഭിമാനിക്കുകയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും 25 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് നേടിയ അനുഭവ സമ്പത്ത് 60 പുസ്തകങ്ങളാക്കി രചിച്ച കോഴിക്കോടിന്റെ പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ കെ പി സുധീര. ഇനി അങ്ങോട്ട് നക്ഷത്രങ്ങളെ അടച്ചിട്ട മുറികളിൽ നക്ഷത്രങ്ങളെ സ്വപ്നം കാണുന്ന സ്ത്രീകളൊന്നും ഇനി പാടില്ല. ഇനി കരയുന്ന വാക്കുകളല്ല, കത്തുന്ന വാക്കുകളാണ് സ്ത്രീകൾക്ക് ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കെപ്പോഴും എന്ത് നമുക്കെതിരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാനുള്ളൊരു ആർജവം നമ്മൾ കാണിക്കണം. ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവം തന്നെ നമുക്കറിയാം. പെൺകുട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ലോകം ഇതറിഞ്ഞത്. ശരിക്കും ലോകം തന്നെ കിടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം എന്നുള്ളത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഒരു ഒരു സമൂഹം എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്ന് അറിയണമെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ പുരോഗതി അറിഞ്ഞാൽ മതിയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ സ്ത്രീകളെ അബല എന്ന് വിളിക്കുന്നത്? അവൾക്ക് തൻ്റെയിടമില്ലേ, കരുത്തില്ലേ, ത്യാഗശേഷിയിൽ ത്യാഗശക്തിയിലെ എല്ലാ കഴിവുകളും ഉള്ളവളല്ലേ സ്ത്രീ? പിന്നെ സ്ത്രീയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും പെൺകുട്ടിയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചാലകശക്തി എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത്. അച്ചീവർ അവാർഡിന് എന്തുകൊണ്ടും അർഹയായ ഡോക്ടർ കെ പി സുധീരയ്ക്ക് പുരസ്കാരം നൽകുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി ദാമോദരൻ സാറാണ്. വുമൺ അച്ചീവർ അവാർഡ് കിട്ടിയതിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. ഇത് സ്ത്രീത്വത്തിന് കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പുതിയൊരു വനിതാ ദിനം കൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നമ്മൾ ശരീരം മാത്രമല്ല, നമുക്ക് ആൾക്കൂട്ടത്തിൽ ശിരസുയർത്തി നടക്കാനും അനീതിക്കെതിരെ പോരാടാനുമുള്ള ഒരു മനസ്സ്, ഒരു ആർജവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. പിന്നെ സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ അക്രമങ്ങളൊക്കെ നടക്കുന്ന കാലമാണ്. ഇതിനെതിരെ പോരാടാൻ നമ്മുടെ ചെറുപ്പക്കാരും തയ്യാറാവണം. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവുകൾ മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് നമുക്കിതിനെതിരെ പോരാടാൻ സാധിക്കണം. അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും അതുപോലെ വിഷവൃക്ഷങ്ങളെ വേരോടെ പിഴുതെറിയാനും സ്ത്രീകൾക്ക് സാധിക്കണം. നമുക്ക് നമ്മുടെ അന്തരാത്മാവിൽ നമുക്കൊരു ശക്തി വേണം. നമ്മുടെ ആന്തരിക ശക്തിയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. സ്ത്രീത്വത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിക്കുമ്പോഴാണ്. ഈ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ എല്ലാവർക്കും നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.